നമസ്കാരം. ഡോളർ കടത്തോ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറോ ഇതെന്താണ് എന്ന് പോലും എനിക്കറിയില്ല എന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുന്നത്. പ്രതിപക്ഷം മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, മനഃപൂർവ്വം ആരോപണം ഉന്നയിക്കുകയാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സംശുദ്ധമായ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചും തൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പാർട്ടി പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അദ്ദേഹം വാചാലനായത്. പക്ഷേ ഇതിപ്പോൾ അന്വേഷിച്ച് എത്തുമ്പോൾ ഇപ്പറഞ്ഞതൊക്കെ എങ്ങനെ ഇതുമായി കൂട്ടി വായിക്കും എന്ന ഒരു അങ്കലാപ്പിലാണ് പൊതുജനങ്ങളും ചില രാഷ്ട്രീയക്കാരും CPM-ൽ തന്നെയുള്ള ചിലരുമൊക്കെ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുതിയ കാര്യങ്ങൾ ഇതാ അറിവായിക്കൊണ്ടിരിക്കുന്നു. സ്വപ്ന സുരേഷും ശിവശങ്കറും അതുപോലെ P. ശ്രീരാമകൃഷ്ണനും ഒക്കെയായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിലരെക്കുറിച്ചുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് സൂചനകൾ ലഭിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്തയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ഡോളർ കടത്ത് എന്ന് പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ റിവേഴ്സ് ഹവാല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ, ഈ കള്ളപ്പണം വെളുപ്പിക്കലാണല്ലോ. കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ അത്യന്തം ഗുരുതരമായ ഒരു കുറ്റമാണ്. ഒരു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ആരോപണ വിധേയനാകുന്നത് എത്ര ഗുരുതരമായ അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കൂ. എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും സ്വയമേവ അന്വേഷണത്തിന് ചെന്ന് നിന്നുകൊടുത്ത് ചോദ്യം ചെയ്യലിന് ഹാജരായി കാര്യങ്ങൾ തെളിയിച്ച് സ്വയം ക്ലീൻ ചിറ്റ് നേടേണ്ട ബാധ്യത, ഉത്തരവാദിത്വം കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർക്കില്ലേ എന്ന ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ എന്ത് മറുപടി അങ്ങ് പറയും എന്ന് മാത്രമേ അറിയാനുള്ളൂ. ഇതാ പുതിയ പുതിയ സൂചനകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഡോളർ കടത്തിൽ കസ്റ്റംസിന് പിന്നാലെ അന്വേഷണം തുടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പൊന്നാനി സ്വദേശി ലഫീർ മുഹമ്മദ് എന്നയാളിന് നോട്ടീസ് നൽകി എന്നാണ് മനസ്സിലാകുന്നത്. ഈ ലഫീർ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ലഫീർ മുഹമ്മദ് എന്ന പേര് ഇതിനു മുൻപ് നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മളാരും കേട്ടിട്ടില്ല. ഇതാ പുതിയ ഒരു വ്യക്തി കൂടി ഇതിലേക്ക് എത്തുന്നു. സ്വപ്ന സുരേഷുമായും ശിവശങ്കറുമായും P. ശ്രീരാമകൃഷ്ണനുമായും P. ശ്രീരാമകൃഷ്ണൻ പൊന്നാനി എന്ന് പറഞ്ഞാൽ അദ്ദേഹവുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലമല്ലേ? അപ്പോൾ P. ശ്രീരാമകൃഷ്ണൻ, പൊന്നാനി, ലഫീർ മുഹമ്മദ്, ഈ മൂന്നും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയമാണ്. കൊച്ചുകുട്ടികൾക്ക് പോലും ഉണ്ടാകുന്ന സംശയമാണ് ഇത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മസ്കറ്റിൽ സ്വാശ്രയ കോളേജ് നടത്തുന്ന ലഫീർ മുഹമ്മദിനെ സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനുമായും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറുമായും അടുത്ത ബന്ധമുണ്ട് എന്ന ഒരു സൂചന, എന്ന തെളിവുകൾ സഹിതമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് അന്വേഷിക്കുന്നത്. മസ്കറ്റിൽ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ ഡീൻ ഡോക്ടർ കിരൺ തോമസ് എന്ന വ്യക്തിയെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇവർ അബുദാബിയിൽ പുതിയ ശാഖ ആരംഭിക്കാനിരിക്കെ നടത്തിയ അഭിമുഖത്തിൽ സ്വപ്ന സുരേഷും പങ്കെടുത്തിരുന്നു. 2018-ൽ നടന്ന അഭിമുഖത്തിനായി ശിവശങ്കറിനൊപ്പമാണ് സ്വപ്ന സുരേഷ് അവിടെ എത്തിയത്. സ്വപ്നയ്ക്കായി ശിവശങ്കർ ശുപാർശയും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ കിരൺ എന്ന് പറയുന്ന വ്യക്തിയെയും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ളതുപോലെ കൂടുതൽ മേഖലകളിലേക്ക് പല നെറ്റ്വർക്കുകളായി ഈ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്തോടനുബന്ധിച്ചുള്ള ഡോളർ കടത്ത് ഇതൊക്കെ ഇങ്ങനെ ചെന്നെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ എന്ന് ചിന്തിച്ച് പൊതുജനം അന്താളിച്ച് നിൽക്കുകയാണ്. കോളേജിൽ മുതൽ മുടക്കിയിട്ടുണ്ടോ എന്നാണ് കിരണിനോട് കസ്റ്റംസ് ചോദിച്ചത്. ഡീനിന് മുതൽ മുടക്കാൻ കഴിയില്ല എന്നായിരുന്നു മസ്കറ്റിലെ ചട്ടം എന്ന് മറുപടി നൽകി. ഉന്നതരായ പലരും കോളേജിൽ ബിനാമി പേരിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ശ്രീരാമകൃഷ്ണൻ, ശിവശങ്കർ എന്നിവരും മറ്റ് ചില സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ഇതുവഴി ഈ നിക്ഷേപം നടത്തുക വഴി കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇനി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷം August 7 തിരുവനന്തപുരം വിമാനത്താവളം വഴി 1.9 ലക്ഷം അമേരിക്കൻ ഡോളർ ഹാൻഡ് ബാഗിൽ ഒളിപ്പിച്ച് ദുബായിലേക്ക് കടത്തിയെന്നാണ് സ്വപ്ന വെളിപ്പെടുത്തിയത്. ഈ ഹാൻഡ് ബാഗ് P. ശ്രീരാമകൃഷ്ണനാണ് തന്നെ ഏൽപ്പിച്ചത് എന്ന തരത്തിലുള്ള മൊഴിയും അന്ന് സ്വപ്ന നൽകിയിരുന്നു. സ്വപ്നയും സരിത്തും കസ്റ്റംസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇപ്പോൾ ശ്രീരാമകൃഷ്ണനെ ഈ ഒരു കാര്യത്തിൽ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി അയ്യപ്പനെ ചോദ്യം ചെയ്തതുമൊക്കെ. ഇത് കോടതിയിൽ രഹസ്യമൊഴിയായി കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വപ്നയുടെയും സരിത്തിൻ്റെയും മൊഴി ലൈഫ് മിഷൻ പരിപാടിയിൽ കമ്മീഷനായി ലഭിച്ച 4.5 കോടിയിൽ 3.8 കോടി രൂപ ഡോളറാക്കി കടത്തി എന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. ഡോളർ അടങ്ങിയ ബാഗുമായി കോൺസുലേറ്റിലെ ചീഫ് അക്കൗണ്ടന്റ് ഖാലിദിനൊപ്പം താനും സരിത്തും ദുബായ് വരെ പോയിയെന്നും അവിടെ വെച്ചാണ് ഡോളർ കൈമാറിയിരുന്നത് എന്നും പറയുന്നുണ്ട്. അതുപോലെ ഖാലിദ് എന്ന് പറഞ്ഞാൽ ഒരു അന്യ രാജ്യക്കാരനാണ്. അപ്പോൾ ഈ ഇത്തരം വലിയ ഗുരുതരമായ നെറ്റ്വർക്കുകളും ഗുരുതരമായ സങ്കീർണമായ നടപടികളും രഹസ്യ സ്വഭാവമുള്ള നടപടികളും ഒക്കെ കാട്ടിക്കൂട്ടിയതിന് സ്പീക്കർ അനുമതി നൽകിയോ? സ്പീക്കറുമായി ബന്ധപ്പെട്ട ലഫീർ മുഹമ്മദ്, കിരൺ തോമസ് ഇവരെയൊക്കെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. എന്തൊക്കെ ആയാലും ശരി, പൊന്നാനി, ശ്രീരാമകൃഷ്ണൻ, ലഫീർ മുഹമ്മദ്, കിരൺ തോമസ്, ഇതാ
ഡോളറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പുതിയ പുതിയ പേരുകൾ പുതിയ പുതിയ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു എന്നിട്ടും പറയുന്നു താൻ നിരപരാധിയാണ് താൻ ഒരു പാവം പൊതുപ്രവർത്തകനാണ് താൻ സംശുദ്ധ രാഷ്ട്രീയത്തിന് ഉടമയാണ് എന്നൊക്കെ പറയുന്നു അദ്ദേഹത്തിന്റെ പറച്ചിലിൽ വല്ലാത്ത ഒരു സോഫ്റ്റ്നെസ് ഒരു മൃദുത്വമുണ്ട് പക്ഷേ അതൊക്കെ പ്രവൃത്തിയിൽ ഉണ്ടായിരുന്നു ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം കാര്യങ്ങൾ അറിയണമല്ലോ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്